ഹലോ ഹായ് നമസ്കാരം, വെൽക്കം ബാക്ക് ടു ഓഫീസ് വേൾഡ്. അപ്പം ചെറിയൊരു ട്രാവൽ വ്ലോഗ് ആണ്. മസലഗുഡി വഴി ഊട്ടിയിലേക്ക് ഒരു യാത്ര, അതൊരു വല്ലാത്തൊരു എക്സ്പീരിയൻസ് ആണ്. ഞങ്ങൾ നന്ദി ഹിൽസ് പോവാണ്. ഇതാണ് ബെസ്റ്റ് ടൈം നന്ദി ഹിൽസ് കാണാൻ. കാരണം ഒരു മഞ്ഞുമൂടി നിൽക്കുന്ന നന്ദി ഹിൽസ് കാണണമെങ്കിൽ അതെ ഇപ്പൊ തന്നെ പോകണം. അപ്പൊ ഞങ്ങൾ എന്തായാലും പോവാണ്. ഇപ്പൊ സമയം കാലത്ത് 4:30 ആയി. ഞങ്ങളിപ്പോ ഇവിടെ നിന്ന് ഇറങ്ങിയാൽ ഏകദേശം 1.5 മണിക്കൂർ ട്രാവൽ ഉണ്ട്. അതിനുശേഷം അവിടെ എത്തും. ബാക്കി വിശേഷങ്ങൾ പോണ വഴിക്ക് ഞങ്ങൾ കാണിച്ചു തരാം. സോ ഞങ്ങൾ ഇറങ്ങി വീട്ടിൽ നിന്ന്. അപ്പോൾ ബാംഗ്ലൂർ ഓൾറെഡി നല്ല ക്ലൈമറ്റ് ആണ്, നല്ല തണുപ്പാണ്. ഇതാ മഞ്ഞൊക്കെ ഇറങ്ങാൻ തുടങ്ങി. ഇനി ഇത് പുലർച്ചെ ആവാതെ നല്ലപോലെ മഞ്ഞിറങ്ങും, നല്ല കോട ഉണ്ടാവും ഇവിടെ. അപ്പം ഇനി അവിടെ നന്ദി ഹിൽസിൽ എന്താ അവസ്ഥ നമ്മൾ പോയി തന്നെ നോക്കണം. ഒരു രക്ഷയില്ല, അബ്ജാതി മിസ്റ്റ്, ഒന്നും കാണുന്നില്ല. ഞങ്ങൾക്ക് ഈ വഴിയും അറിയില്ല. ഞങ്ങളത് ഫ്രണ്ടിൽ പോണ കാറിന് ഇങ്ങനെ ഫോളോ ചെയ്ത് പോയിക്കൊണ്ടിരിക്കണം. അല്ലാതെ ഒരു രക്ഷയില്ല. കാരണം നമ്മുടെ എന്റെ സ്കൂട്ടറുടെ ലൈറ്റ് വെച്ചിട്ടൊന്നും ഒന്നും കാണുന്നില്ല. ഇവിടെ അടുത്തൊന്നും ആൾക്കാരും ഇല്ല. വണ്ടി ആകെ വണ്ടിയുള്ളൂ. ഈ വണ്ടിയും ഇതിന് ഫ്രണ്ടിൽ ഒരു ബുള്ളറ്റും. ഇതിന് ഞങ്ങൾ ഇങ്ങനെ ഫോളോ ചെയ്ത് പോയിക്കൊണ്ടിരിക്കണം. വേറെ വഴിയില്ല. എന്നെ അമ്മ അവിടെ നിങ്ങൾക്ക് കാണാൻ പറ്റുന്നോന്ന് അറിയില്ല. ഹെവി മഞ്ഞായിരുന്നു. അപ്പൊ ഞങ്ങള് വൈറ്റ് ഫീൽഡിൽ നിന്ന് ഹൊസക്കോട്ട വഴി വരുന്ന റോഡ്, എയർപോർട്ടിന്റെ അടുത്തിട്ടാണ് നന്ദി ഹിൽസിലേക്ക് കയറിയത്. ദയവ് ചെയ്ത് ആ വഴിക്ക് വരികയാണെങ്കിൽ നല്ല ലൈറ്റ് ഉള്ള വണ്ടിയൊക്കെ എടുത്തിട്ട് വരിക. അല്ലാതെ എന്തെങ്കിലുമെങ്കിൽ പണി കിട്ടും. കാരണം ഞങ്ങൾ എന്റെ മുഖമൊക്കെ കണ്ടില്ലേ, ഫുള്ള് വെള്ളമാണ്. ഇത് വെള്ളം മഞ്ഞു കൊണ്ടാണ്. ഹെൽമെറ്റ് തൊട്ട് ഫുള്ള് സ്കൂട്ട് എല്ലാം വെള്ളമായി. നല്ല വൃത്തികെട്ട റോഡും ആളില്ലാത്ത റോഡും നല്ല മഞ്ഞും വെട്ട് തിരിഞ്ഞു. ഞങ്ങൾ ഒരു വിധത്തിൽ കാണാൻ പറ്റുന്ന ഹൈവേ കയറി. ഇനിയൊരു 20-27 കിലോമീറ്റർ കൂടെ ഉണ്ട് നമുക്ക് ട്രാവൽ ചെയ്യാൻ ബാക്കി. ഞങ്ങള് ഹൈവേ നിന്ന് ഡൈവേഷൻ എടുത്ത് നന്ദി ഹിൽസ് റോഡ് കയറി കഴിഞ്ഞു. അപ്പൊ കയറിയപ്പോ ചായ കുടിക്കാൻ നിർത്തിയതാണ്. തണുത്തിട്ടില്ലേ? 6 മണി തണുത്തിട്ടില്ല. മഞ്ഞായിരുന്നു, ജെട്ടി വരെ നനഞ്ഞു. മഴ വീണ പോലെ മഞ്ഞ്. ഒരു രക്ഷയില്ല. ഇവിടെ എത്തുമ്പോഴേക്കും എങ്ങനെ മേലെ പോയി എന്താ അവസ്ഥ എന്നറിയില്ല. ഞങ്ങള് മേക്കട കയറിയതിന് മേക്കട ഉള്ള നിറയെ ഉണ്ടാവുമല്ലോ. അപ്പൊ ചായയും കുടിച്ച് ഒരു ബ്രെഡ് ഓംലറ്റ് ഒക്കെ കഴിച്ച് പോവാന്നാണ് ഇവിടുത്തെ പ്ലാൻ. മേലെ ചെക്ക് പോസ്റ്റിൽ ഒന്നും തിരക്കുണ്ടാവുന്ന അറിയില്ല. നല്ല തിരക്കും, ഫുൾ വണ്ടികളൊക്കെയാണ് മേലെ പോയി. നീ അറിയില്ല, പോയി നോക്കണം ചെക്ക് പോസ്റ്റിൽ അവിടെ എന്താ തിരക്കാവസ്ഥ എന്നൊക്കെ. This is how Nandi Hills look in weekends, guys. Sunday തിരക്കാണ്ടോ, എത്ര ദൂരത്തേക്കാണ്. ഏകദേശം ദൂരത്തോളം ബ്ലോക്കാണ്. കാറൊക്കെ എടുത്തിട്ട് വന്ന് പെട്ടു. ബൈക്കിന് കൂടി ഇപ്പൊ കയറാൻ വഴിയില്ല. കാറ് വെച്ച് എങ്ങനെ മേലെ എത്തുന്ന ഈ വന്നവരോട് തന്നെ ചോദിക്കാം. ഹെവി ക്രൗഡ് ആണ് ഗൈസ്. സൺഡേ വരികയാണെങ്കിൽ ദയവ് ചെയ്ത് കാർ എടുത്തിട്ട് വരാതിരിക്കുക. കാറിലൊക്കെ ഒന്ന് എപ്പോൾ മേലെ എത്താൻ പറ്റുമെന്ന് പറയാൻ പറ്റില്ല. കാരണം ഏകദേശം 3 കിലോമീറ്ററോളം ബ്ലോക്കാണ്. ഇത് മേലെ വരെ ഉണ്ട്. ബൈക്കിലാകുമ്പോൾ നമുക്ക് സൈഡിലൂടെയും കയറി വരാം. കാറിലെ സീറ്റ് ചെക്ക് പോസ്റ്റ് കഴിഞ്ഞാൽ ഓൾമോസ്റ്റ് വണ്ടി മൂവ് ആവുന്നുണ്ട്. ഇവിടെ ചെക്ക് പോസ്റ്റിനവിടെ ബാരിക്കേഡ് വെച്ചത് കൊണ്ടാണ് ഇത്ര സ്ലോ ആയിട്ട് നടക്കുന്നത്. അതല്ലാതെ ഇതിന്റെ ട്രാഫിക് മാനേജ്മെന്റ് സീറോ ഉറപ്പായി. അത് വേണം പറയാൻ, നന്ദി ഹിൽസ് കുറച്ചുകൂടി കർണാടക ഗവൺമെന്റ് ബെറ്റർ ആക്കാനുണ്ട്. ഹെവി ബ്ലോക്ക് ഗൈസ്. ഇത് നന്ദി ഹിൽസ് അല്ല, ബ്ലോക്ക് ഹിൽസ് ആണ്. ട്രാഫിക് മാനേജ്മെന്റ് സീറോ. ഇന്നലെ നേരത്തെ പ്ലാൻ ചെയ്യണം. എന്നിട്ട് ഇവിടെ എവിടെയെങ്കിലും തലേദിവസം ഒന്ന് സ്റ്റേ ചെയ്യേണ്ടി വരും. കുറച്ച് ദൂരത്തു നിന്നൊക്കെ വരണ വൻ പാടാണ്. അതായിക്കോട്ടെ, ട്രാഫിക് മറ്റേ പാർക്കിംഗ് കാണിച്ചു തരാം. ബൈക്കുകൾ ഉണ്ടോ അവിടേക്ക് നിർത്തിയിരിക്കുന്നത്? ടിക്കറ്റ് കൗണ്ടറിലോട്ടുള്ള ക്യൂ ആണ്. സേവ് ചെയ്ത് ഇവിടെ വരുന്നവർ കയ്യിൽ ക്യാഷ് കരുതുക. ഗൂഗിൾ പേ ഒന്നും വർക്കാവുന്നില്ല. ക്യാഷ് എടുത്തിട്ട് വരിക. ലാസ്റ്റ് വി ഗോട്ട് ദ ടിക്കറ്റ് ഗൈസ്.
അപ്പൊ ഞാൻ അപ്പോഴേ പറഞ്ഞ പോലെ തന്നെ ഇവിടെ വരുന്നവർ ദയവ് ചെയ്ത് കയ്യിൽ പൈസ കൊണ്ടുവരിക. ഗൂഗിൾ പേ വർക്ക് ആവുന്നുണ്ടോ? ഗൂഗിൾ പേ വർക്ക് ആവുന്നുണ്ട്. ഞാൻ അച്ഛൻ വരെ എത്തിയിട്ട് റിട്ടേൺ വന്ന് ബാഗ് എടുത്തിട്ട് പൈസ എടുത്തിട്ട് നല്ല നല്ല തിരക്കും ഉണ്ട്. ക്യൂ ഭയങ്കര പതുക്കെ മൂവ് ആവണത്. ശരി. ഗൈസ്, അങ്ങനെ ഫൈനലി ഞങ്ങൾ മേലെ എത്തിയിരിക്കുകയാണ്. നിറയെ മഞ്ഞ് മൂടി നിൽക്കുന്ന കോടയും നമ്മൾ ഇൻസ്റ്റാഗ്രാമിലെ കാണുന്ന പോലെ മേഘം മേലെ വന്ന് നിൽക്കുന്നൊക്കെ വിചാരിച്ചു. പക്ഷേ ഉണ്ട് എന്നാലും ഇല്ല. ഞങ്ങളെ ചതിച്ച് കളഞ്ഞത് ട്രാഫിക്കാണ്. ആസ് ഐ സെഡ് പറ. പക്ഷേ ആസ് ഐ സെഡ് ട്രാഫിക് മാനേജ്മെന്റ് ഈസ് വെരി ബാഡ്. അത് നോക്കാതെ നമ്മൾ വന്നു കഴിഞ്ഞാൽ ഒരു കാര്യമില്ല. അവിടെ രാത്രി 2 മണിക്ക് തന്നെ വന്നിട്ട് നമ്മൾ നിൽക്കണം എന്ന് തോന്നുന്നു. എന്നാൽ മാത്രമേ നമുക്ക് കറക്റ്റ് ടൈമിൽ വന്നിട്ട് ആ ഒരു രാവിലത്തെ സൺറൈസും മിസ്റ്റൊക്കെ എൻജോയ് ചെയ്യാൻ പറ്റുള്ളൂ. ഇവിടെ കറക്റ്റ് ആയിട്ട് അവര് ആ ഒരു ഫെൻസിങ് വെച്ചിട്ടുണ്ട്. അത് കഴിഞ്ഞ് അതിൻ്റെ അവിടെ പോയിരിക്കണണ്ട. ഇവിടെ ഇതുകൊണ്ടാണ് കൂടുതൽ ആക്സിഡൻസ് ഒക്കെ നടക്കുന്നത്. ഇവന്മാർക്കൊന്നും ബുദ്ധി ഇല്ലാതെയാണോ അതോ കാണിക്കാൻ വേണ്ടി കാണിക്കണമെന്ന് അറിയില്ല. ഇങ്ങനെയൊന്നും ആരും ദയവ് ചെയ്ത് ചെയ്യരുത് ഗൈസ്. ഇവിടെ മെയിനായിട്ടുള്ളത് ഇവിടെ 2 അമ്പലമുണ്ട്. ഒന്ന് ശിവന്റെയും പിന്നെ ഒന്ന് ദേവിടെ ഗണപതിയുടെ ഒരു അമ്പച്ചൊരു അമ്പലം ഉണ്ട്. അതിനുശേഷം പിന്നെ ഇങ്ങോട്ട് ഫുള്ള് വ്യൂ പോയിന്റ് ആണ്. ഈ സൈഡിലേക്ക് ഇങ്ങനെ തുടങ്ങിയാൽ ഇതുപോലെ ഇതുപോലെ ഉണ്ടാവും. കാരണമാണ് സൺറൈസ് വ്യൂ പോയിന്റ്. ഇത് മാത്രമല്ല, ഇനി ആ സൈഡ് ഒരു വ്യൂ പോയിന്റ് ഉണ്ടാവും, സൺസെറ്റ് വ്യൂ പോയിന്റ് ആണ്. സോ അങ്ങോട്ട് ഇറങ്ങിയാൽ കുറച്ചും കൂടി ഭംഗിയായിരിക്കും. ക്ലൗഡ് ഒന്നും ഇല്ലാത്തതുകൊണ്ട് തന്നെ വലിയ കാര്യമൊന്നും ഇല്ല, കുഴപ്പമില്ല, നല്ല ക്ലൈമറ്റ് ആണ്, തണുപ്പൊക്കെ ഉണ്ട്. Guys, this is another viewpoint. ഇതാണ് സൺസെറ്റ് വ്യൂ പോയിന്റ്. ആൻഡ് ദിസ് ഇസ് റിയലി ബ്യൂട്ടിഫുൾ ഗൈസ്. സീ ദ സ്കൈ ആൻഡ് അടിയിലോട്ട് നോക്കുമ്പോൾ നല്ല സുഖമുണ്ട്, നല്ല ക്ലിയർ സ്കൈ. അപ്പോൾ ഗൈസ്, ഞങ്ങളുടെ നന്ദി ഹിൽസ് പര്യടനം അവസാനിച്ചിരിക്കുകയാണ്. ഞങ്ങളിപ്പോൾ അവസാനമായിട്ട് നിൽക്കുന്നത് ഒരു ചെറിയൊരു പാർക്ക് പോലെ ഇവർ സെറ്റ് ചെയ്തിട്ടുണ്ട്. ശിപ്പിക്കാതെ ഇതാ ഇങ്ങനെ കെട്ടി, ഇങ്ങനെ ചെയ്യാൻ വേണ്ടിയിട്ട് അങ്ങനെ കെട്ടി നമുക്ക് ഇവിടെ മേലേക്ക് വന്ന് നിൽക്കാം. അപ്പോൾ അതെ, ഇതൊക്കെ നൈസ്. ഇവിടെ കുറച്ച് പാർക്കുകളൊക്കെ ഉണ്ട്. അവിടെ മേലെയും കുറച്ച് പാർക്ക്, ഇവിടെ ഒരു പാർക്കൊക്കെ ഉണ്ട്. അവിടെയൊക്കെ വേണമെങ്കിൽ നിങ്ങൾക്ക് റെസ്റ്റ് എടുക്കാം. സോ മിസ്റ്റ് കാണണമെങ്കിൽ രാവിലെ നേരത്തെ വരണം. വൈകിട്ട് വന്നിട്ട് കാര്യമില്ല, രാവിലെ നേരത്തെ വരണം. അത് ഞാൻ പറഞ്ഞല്ലോ, ഇപ്പോൾ ഭയങ്കര ട്രാഫിക് ആയത് കാരണം സീനാണ്. പറ്റണ വർക്കിംഗ് ഡേയ്സ് ഉണ്ട്, വീക്ക് ഡേയ്സ് വരാണ്. അതിനനുസരിച്ച് പ്ലാൻ ചെയ്ത് വരാം. ഭയങ്കര നേരത്തെ ഇറങ്ങാം, സോറി വീക്കെൻഡ്സ് വരാണെങ്കിൽ. ഇവിടെ ഏകദേശം ഒരു 4 മണി 5 മണി ഒരുപാട് ലേറ്റായി. അപ്പൊ അത്രേ ഉള്ളു ഗൈസ്. നിങ്ങൾ നന്ദി ഹിൽസ് വരികയാണെങ്കിൽ, ഇല്ലെങ്കിൽ നിങ്ങൾ നന്ദി ഹിൽസ് വന്നിട്ടുള്ളതാണെങ്കിൽ നിങ്ങളുടെ അഭിപ്രായം ഒന്ന് കമന്റ് ബോക്സിൽ പറയാ. ഞങ്ങളുടെ വീഡിയോ അവസാനിക്കുന്നു. താങ്ക്സ് ഫോർ വാച്ചിങ് പീസ്ഫുൾ. ഞങ്ങൾ അടുത്തൊരു വീഡിയോ പെട്ടെന്ന് തന്നെ വരുന്നതായിരിക്കും. ബൈ.